നമസ്കാരം എല്ലാവർക്കും ഇമ്മിണ വില്ലേ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് ലിനെക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളൊരു ചെറിയ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ലിനെക്സും ലിനക്സും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതിന് വ്യൂവേഴ്സ് കുറച്ച് കുറയും എന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും അത് താല്പര്യമുള്ള ആളുകളും കാണട്ടെ എനിക്കൊന്നാമത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയമാണ് ലിനക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ലിനക്സിലാണ് ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ ലിനക്സാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് വിൻഡോസ് വളരെ റയറായിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് തുറക്കേണ്ടതെന്ന് മാത്രമേ എടുക്കാറുള്ളൂ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതും ഓഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തമ്മിൽ ഉണ്ടാക്കാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ലിനെക്സാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു സീരിയസ് ആയിട്ട് നമ്മളിത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് എന്താണ് ലിനക്സ് എന്നാണ് നമ്മൾ ഇത് ചേർച്ച ചെയ്യുന്നത് ഓക്കെ എന്താണ് ലിനക്സ് ലിനെക്സ് എന്നാലും കേട്ടിട്ടുണ്ടായിരിക്കും കേൾക്കാത്തതൊന്നും ഇപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല ഓക്കെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിൽ എത്ര പേർ ലിനക്സ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം ഊഹപ്പെട്ടിട്ടുണ്ടാവും ലിനക്സ് ഉപയോഗിക്കുന്നു എന്നുള്ളവർ കൈ പൊക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ചില ഉത്തരങ്ങൾ ഉണ്ടാവില്ല ആ ഉത്തരങ്ങൾ അവിടെ ഇരുന്നോട്ടെ നമുക്ക് ആ ഉത്തരം മാറുമോ ഇല്ലയോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ ലിനക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിനക്സ് എന്നുള്ളത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല പൊതുവേ പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് ലിനക്സ് എന്നുള്ളത് വിൻഡോസ് പോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് എന്നാൽ ലിനക്സ് എന്നുള്ളത് ഒരു കേണലാണ് കേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് യഥാർത്ഥത്തിൽ ഹാർഡ്വെയറുമായും സോഫ്റ്റ്വെയറുമായും ലിങ്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ഭാഗമാണ് കേണൽ എന്ന് പറയുന്നത് ലിനക്സ് എന്നുള്ളത് ഒരു കേണലാണ് ഈ കേണലിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകളിൽ ഒരുപാട് ഓപ്പറേറ്റർ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്നാണ് ആൻഡ്രോയിഡ് നിങ്ങൾ എത്ര പേർ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ചോദിച്ചു ഞാൻ സമയത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഓൾ ഓവർ ദ വേൾഡ് കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ സിസ്റ്റം എന്നുള്ളത് ആൻഡ്രോയിഡാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും ഉറപ്പാണ് ആൻഡ്രോയിഡിലാണ് കാണുന്നത് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എനിക്ക് യൂട്യൂബിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടുന്നുണ്ട് അതിൽ ഈ ആൻഡ്രോയിഡിലാണ് കൂടുതൽ പേര് കാണുന്നത് ഓക്കെ അപ്പോൾ ആൻഡ്രോയിഡിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആൻഡ്രോയിഡിലാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ലിനക്സ് ഉപയോക്താവാണ് കാരണം നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന കേണൽ ലിനക്സാണ് പിന്നെ ആദ്യം ആദ്യം ചോദിച്ചോ ലിനെക്സ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക അങ്ങനെ പറഞ്ഞവർക്ക് തിരുത്താനുള്ള സമയമാണ് നിങ്ങൾ ലിനക്സ് ഉപയോഗിക്കുന്നുണ്ട് ലിനക്സ് ഇവിടെ മാത്രമല്ല ഉപയോഗിക്കുന്നത് വേറെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് ടി വിയിൽ ലിനെക്സ് ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിൽ ഒരുപാട് സൂപ്പർ കമ്പ്യൂട്ടറുകളുണ്ട് എന്നാൽ ഇതിൽ അഞ്ഞൂറെണ്ണം ബെസ്റ്റായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട് ഇങ്ങനെ അഞ്ഞൂറെണ്ണം തിരഞ്ഞെടുക്കുന്നതിൽ അഞ്ഞൂറിലും ഇപ്പോൾ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ഓടുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് വാച്ചുകൾ ഫ്രിഡ്ജ് എ സി തുടങ്ങിയിട്ടുള്ള പല എക്വിപ്മെന്റ്സിലും ഇപ്പോൾ ലിനക്സ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളിലും ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും ലിനക്സ് ആധിപത്യം സ്ഥാപിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെർവറുകളെടുത്താൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ലിനെക്സ് ബേസ്ഡ് മെഷീൻസ് ആണ് സെർവറുകൾ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അതാണ് ബേസിക്കലി ലിനക്സ് എന്ന് പറയുന്നത് ലിനക്സ് എന്നുള്ളത് ഓപ്പറേറ്റർ സിസ്റ്റം അല്ല ഒരു കേണലാണ് ഈ കേണൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ലിനക്സ് ഉപയോഗിക്കുന്ന ലിനെക്സ് കേണലായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്റർ സിസ്റ്റം ആണ് ഗ്നു ലെക്സ് എന്നറിയപ്പെടുന്നത് ഇപ്പം നമുക്കിവിടെ ഗ്നു അല്ലെ ഗ്നു ഇത് ഗ്നു എന്നാണ് വായിക്കുക ജി എൻ യു ഗ്നു ഈ ഗ്നുവിന്റെ ഫുൾ ഫോം ഗ്നു ഈസ് നോട്ട് യുനിക്സ് എന്നാണ് യുണിക്സ് എന്ന് പറയുന്നത് ആദ്യകാലത്തെ ഒരു ഓപ്പറേറ്റർ സിസ്റ്റം ആയിരുന്നു ആ യുണിക്സിനെ പോലെ ഒരു ഓപ്പറേറ്റർ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാൾമാൻ്റെ നേതൃത്വത്തിൽ പണി തുടങ്ങി അങ്ങനെ അവർ ഓപ്പറേറ്റർ സിസ്റ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവർ അതിൻ്റെ ക്യാണലും സ്വന്തമായിട്ട് ഗ്നു ഹെഡ് എന്നൊരു കേണലും ഉണ്ടായിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു സമയത്ത് ആ സമയത്ത് തന്നെയാണ് ലിനസ് ടോൾവാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ലിനക്സ് എന്ന് പറയുന്ന ക്യാണലും എഴുതിയത് അപ്പോൾ ഗ്നു എന്ന് പറയുന്ന ഓപ്പറേറ്റർ സിസ്റ്റത്തിന് ക്യാണൽ അത്യാവശ്യമായിരുന്നു അപ്പോഴാണ് ലിനക്സ് എന്ന് പറയുന്ന ഒരു ക്യാണൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ട് പുറത്തു വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്തു ആ ഓക്കെ അങ്ങനെയെങ്കിൽ ഈ ലിനെക്സ് എന്നാൽ കേണൽ അഡോപ്റ്റ് ചെയ്യാം അങ്ങനെ ഗുരു എന്ന ഓപ്പറേറ്റർ സിസ്റ്റവും ലിനക്സ് എന്ന കേണലും മിക്സ് ചെയ്തിട്ടാണ് ഗ്നുലിനെക്സ് എന്ന് പറയുന്ന ഫുൾ ഓപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ടായി വന്നത് അത് ഗ്ലൂലിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രോ ഡിസ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും കാരണം ഒരുപാട് ഇപ്പോൾ ലിനെക്സ് ഇപ്പം നിങ്ങൾക്ക് വിൻഡോസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ വിൻഡോസിൽ വിൻഡോസ് ടെൻ വിൻഡോസ് എയ്റ്റ് വിൻഡോസ് എയിറ്റ് പോയിന്റ് വൺ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കയറണുള്ളൂ എന്നാൽ ലിനെക്സ് അങ്ങനെയല്ല ഒരുപാട് വ്യത്യസ്ത ഓപ്പറേറ്റർ സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ പ്രധാനമായിട്ടും ഡെബിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഡെബിയനിൽ നിന്നാണ് നമുക്ക് എല്ലാവരും പരിചിതമായിട്ടുള്ള ഉബുണ്ടു അതുപോലെ അതിൽ നിന്നാണ് ലിനക്സ് മിൻഡ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ വന്നിട്ടുള്ളത് ഫെഡോറ റെഡ് ഹാറ്റ് ആർച്ച് ലിനെക്സ് തുടങ്ങിയ ഒരുപാട് ഡിസ്ട്രോകൾ ഉണ്ട് അത് വേണമെങ്കിൽ വേണമെങ്കിൽ വേറൊരു വീഡിയോ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം അപ്പോൾ ഇതാണ് ലിനക്സ് എന്ന് പറഞ്ഞാലും ഗ്നു ലിനക്സ് എന്ന് പറഞ്ഞാലും അപ്പൊ ഗ്നു ലിനെക്സ് കൂടുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവുന്നുള്ളൂ നിങ്ങൾക്ക് പരിചയമല്ല ഉബുണ്ടു സ്കൂളിൽ ഉപയോഗിക്കുന്ന ഐ ടി എഡ് സ്കൂൾ ഇതെല്ലാം ലിനെക്സ് കാനല ഉപയോഗിക്കുന്ന ഗുനു ബാക്കി ഭാഗങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈയിടെ തെങ്ങോയ്സിനെ കുറിച്ചൊരു വീഡിയോ തെങ്ങോയ്സ് എന്നുള്ളത് തെങ്ങോയോസിൻ്റെ കേണൽ ലിനെക്സ് ആണ് ഉബുണ്ടുവിൽ നിന്നാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബേസിക്കലി ലിനക്സ് എന്താണ് എന്ന് പറയാനുള്ളത് ലിനക്സ് എന്നുള്ള കേണലാണ് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് എന്ത് ആ ഓപ്പറേറ്റർ സിസ്റ്റമാണ് ഗിനൂ ലിനക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ സിസ്റ്റം അതിൽ പെടുന്നതാണ് ഉബുണ്ടു ആർച്ച് ലിനക്സ് ഫെഡോറ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി എങ്ങനെ നിങ്ങൾക്കൊരു ഗ്നു ലിനക്സ് ഓപ്പറേറ്റർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാമെന്നും മറ്റും തുടങ്ങിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ വരാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോയും മറ്റു ട്യൂട്ടോറിയലുകളും ഉടൻ തന്നെ ചാനലിൽ പ്രതീക്ഷിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീഡിയോ കാണുന്നവരെ തുടർന്ന് കാണുക